ഇന്നത്തെ ദിവസം ആരംഭിക്കുകയാണ്. സ്വർഗത്തിൽ മർഡോണയും ഭൂമിയിൽ ആരാധകരും കാത്തിരിക്കുന്നത് അർജന്റീനയുടെ കിരീടാരോഹണത്തിനായാണ്. ആ നിമിഷത്തിൻ്റെ കാത്തിരിപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ്. ലോകം കാത്തിരിക്കുന്നതും അതിനുവേണ്ടിയാണ്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ലോക ചാമ്പ്യന്മാരെ വീഴ്ത്താൻ മെസ്സിപ്പെടാം. അർജന്റീന ഫ്രാൻസ് പോരാട്ടം രാത്രി 8:30. ഫൈനൽ ആവേശം പ്രേക്ഷകരിൽ എത്തിക്കാൻ വൻ സന്നാഹവുമായി കേരള വിഷൻ ന്യൂസ്. തിരുവനന്തപുരം വഴയിലയിൽ നടുറോഡിൽ സ്ത്രീയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ജയിലിൽ മരിച്ച നിലയിൽ. പത്തനാപുരം സ്വദേശി രാജേഷാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബംഗാളി സിന്ധുവിനെ രാജേഷ് കൊലപ്പെടുത്തിയത് വ്യാഴാഴ്ച. ബഫർ സോണിൽ വിദഗ്ധ സമിതിയുടെ കാലാവധി 2 മാസം കൂടി നീട്ടാൻ സർക്കാർ. ജനങ്ങളുടെ സംശയ നിവാരണത്തിനായി ഹെൽപ്പ് ഡെസ്കുകൾ അടുത്തയാഴ്ച മുതൽ. സർക്കാർ നടപടി. ഉപഗ്രഹ സർവേക്കെതിരെ പ്രതിഷേധമുയർന്ന സാഹചര്യത്തിൽ പദ്ധതി പ്രദേശത്ത് നിന്നും ആരും ഇറങ്ങേണ്ടി വരില്ലെന്ന് ആവർത്തിച്ച സർക്കാർ. KCBC ക്കെതിരെ മന്ത്രി AK ശശീന്ദ്രൻ. ജനങ്ങളെ ഭീതിയിലാക്കുന്നത് ചില രാഷ്ട്രീയ സംഘടനകളും മതസംഘടനകളും. ഉറക്കം നടിക്കുന്നവരെ ഉണർത്താനാകില്ല. ഉറങ്ങുന്നവരെ ഉണർത്താനാവൂ. ഇത് മനഃപൂർവമാണ്. അതുകൊണ്ട് എൻ്റെ അപേക്ഷ, മതമേലധ്യക്ഷന്മാരും വൈദികരും രാഷ്ട്രീയ പാർട്ടികളുടെ രാഷ്ട്രീയ ദുഷ്ടലാക്കത്തോടു കൂടി നടത്തുന്ന ശ്രമങ്ങളിൽ അവര് പങ്കുചേരുന്നത് ഉചിതമാണോ എന്ന് അവർ തന്നെ ആലോചിക്കണമെന്ന വിനീതമായ അപേക്ഷയാണ് എനിക്കുള്ളത്. ബഫർ സോണിൽ സർക്കാരിന് കൃത്യമായ നിലപാടുണ്ട്. മന്ത്രിയുടെ പ്രതികരണം കേരള വിഷൻ ന്യൂസ് ചർച്ചയിൽ. യുക്രൈന് കടുത്ത നടപടികളുമായി റഷ്യ. കീവിൽ ആക്രമണം ശക്തമാക്കി. തൊട്ടടുത്തത് 70 ലേറെ മിസൈലുകൾ. റഷ്യയുടെ നടപടി ദൗർഭാഗ്യകരമെന്ന് ലോകരാജ്യങ്ങൾ.